ഹലോ ഫ്രണ്ട്സ്, നമ്മൾ പത്താം ക്ലാസ്സിലെ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ചാപ്റ്റർ 2, സർക്കിൾസ്. നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, നമ്മുടെ ദിനം പ്രതി, നമ്മൾ വൃത്താകൃതിയിലുള്ള എന്തൊക്കെ വസ്തുക്കൾ കാണാറുണ്ട്? നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ, കോയിനുകൾ, പിന്നെ വളകൾ, ക്ലോക്ക്, അങ്ങനെ പലതും നമ്മൾ വൃത്താകൃതിയിലുള്ളത് കാണാറുണ്ട് അല്ലേ. ആദ്യമായിട്ട് വൃത്തത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് വൃത്തത്തിലെ ബേസിക് കൺസെപ്റ്റ്സ് പഠിക്കാം. ആദ്യമായിട്ട് വൃത്തം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് വൃത്തം? നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ട്. എന്താണ് വൃത്തം? കേന്ദ്രബിന്ദുവിൽ നിന്ന് നിശ്ചിത ദൂരത്തിൽ അതേ തലത്തിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ ബിന്ദുക്കളുടെയും ഗണത്തെ പ്രതിനിധീകരിക്കുന്ന ജ്യാമിതീയ രൂപമാണ് വൃത്തം. നമുക്ക് വൃത്തത്തിന് ഒരു കേന്ദ്രബിന്ദുവുണ്ട്, അതാണ് സി, സെന്റർ. അടുത്തതായിട്ട് റേഡിയസ്. റേഡിയസ് അഥവാ ആരം. എന്താണ് വൃത്തത്തിൻ്റെ റേഡിയസ്? കേന്ദ്രബിന്ദുവിൽ നിന്ന് വൃത്തത്തിലെ ഏതൊരു ബിന്ദുവിലേക്കുമുള്ള ദൂരത്തെയാണ് ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഒരു കേന്ദ്രബിന്ദുവുണ്ട്. കേന്ദ്രബിന്ദുവിൽ നിന്ന് വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്കുള്ള ദൂരം, അതാണ് റേഡിയസ്. നമ്മൾ ആർ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി ഈ റേഡിയസിനെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്കും കൂടെ, തൊട്ടടുത്ത സൈഡിലേക്കും കൂടെ ഫ്ലിപ്പ് ചെയ്താൽ എന്താണ് കിട്ടുന്നത്? അപ്പോൾ നമ്മൾക്ക് വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ കിട്ടുന്നു. വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ കൂട്ടിയോജിപ്പിക്കുമ്പോഴുണ്ടാവുന്ന രേഖാഖണ്ഡം അതിൻ്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ആ രേഖാഖണ്ഡത്തിൻ്റെ നീളത്തിനെ നമ്മൾ വ്യാസം എന്ന് പറയുന്നു. നമുക്കിവിടെ ഒരു സെൻറ്റർ ഉണ്ട്. സെൻറ്ററിനെ കടന്ന് വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കളിൽ കൂടെ വരയ്ക്കുന്ന രേഖയാണ് ഡയമീറ്റർ അഥവാ വ്യാസം. നമ്മൾ ഡി കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് കോഡ് അഥവാ ഞാൺ. എന്താണ് കോഡ്? നമുക്കൊരു വൃത്തമുണ്ട്. ഒരു വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ ആരംഭിച്ച് അതേ വൃത്തത്തിലെ മറ്റൊരു ബിന്ദുവിൽ അവസാനിക്കുന്ന രേഖയെ ഞാൺ എന്ന് വിളിക്കുന്നു. നമുക്ക് വൃത്തത്തിൽ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് വരയ്ക്കുന്ന ഒരു ലൈനുണ്ട്, അതാണ് കോഡ്. വൃത്തത്തിലെ ഏറ്റവും നീളമേറിയ ഞാൺ വൃത്തത്തിൻ്റെ വ്യാസമാണ്. അടുത്തതായിട്ട് നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. ഈ സർക്കിളിൻ്റെ സെൻറ്റർ നമുക്കറിയില്ല. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? കണ്ടുപിടിക്കുന്ന വളരെ സിമ്പിളാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കൊരു ഞാണുണ്ട്, നമ്മൾ മറ്റൊരു ഞാണ് കൂടെ വരയ്ക്കുകയാണ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഈ ഞാണുകളുടെ നടുക്ക് നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. രണ്ട് ഞാണുകളിൽ നിന്നും നടുക്ക് നിന്ന് രണ്ട് ഞാണുകളുടെ ഡിസ്റ്റൻസ് ഒരു ലെങ്ത്തിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അവ രണ്ടും കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് വൃത്തത്തിൻ്റെ സെൻറ്റർ. അടുത്തതായിട്ട് സെഗ്മെൻറ്റ്. നമുക്കൊരു കോഡുണ്ട്. നമ്മൾ കോഡ് വെച്ച് നമ്മൾ വൃത്തത്തിനെ രണ്ട് സെഗ്മെൻ്റ് ആക്കിയിരിക്കുകയാണ്. അതിൽ വൃത്തത്തിനെ ഇപ്പോൾ രണ്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒന്ന് മൈനർ സെഗ്മെൻറ്റും ഒന്ന് മേജർ സെഗ്മെൻറ്റുമാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ചാപം അഥവാ ആർക്കാണ്. എന്താണ് വൃത്തത്തിൻ്റെ ചാപം? വൃത്തപരിധിയുടെ ഒരു ഭാഗത്തെയാണ് നമ്മൾ ചാപം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ നോക്കിയാൽ അറിയാം, ഈ ഒരു ആർക്കിൽ നിന്ന് ബാക്കി കംപ്ലീറ്റ് ചെയ്താൽ ഒരു വൃത്തമാണ് കിട്ടുന്നത്. വൃത്തത്തിൻ്റെ ചാപം നമ്മൾ ഡിഗ്രിയിലാണ് പറയുന്നത്. അടുത്തതായിട്ട് സെക്ടർ. എന്താണ് സെക്ടർ? നമ്മളൊരു കേക്ക് മുറിക്കുന്ന കാര്യം ആലോചിച്ച് നോക്കി. നമ്മളൊരു കേക്ക് മുറിച്ച് നമ്മളൊരു കേക്കിൻ്റെ ഒരു പീസ് എടുത്ത് മാറ്റുന്നു. ആ കിട്ടിയ പീസ് നമ്മൾ ഒരു വൃത്തത്തിൽ നിന്നാണല്ലോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിന് രണ്ടായിട്ടാണ് കിട്ടുന്നത്. ഒരു വലിയ പോർഷനുമുണ്ട്, ഒരു കുഞ്ഞു കേക്കുമുണ്ട്. അപ്പോൾ ആ വലിയ ഭാഗത്തിനെ നമ്മൾ പറയുന്നത് എന്താണ്? മേജർ സെക്ടർ എന്ന് പറയുന്നു. നമ്മുടെ പാത്രത്തിൽ കട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ആ കേക്കില്ലേ, ആ ഭാഗത്തിനെ നമ്മൾ മൈനർ സെക്ടർ എന്ന് പറയുന്നു. സെക്ടറിൻ്റെ എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നമുക്കൊരു കേക്കുണ്ട്. നമ്മൾ ആ കേക്കിനെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നു. നമ്മൾ സെൻറ്ററിൽ നിന്ന് ഏകദേശം ഒരു സെൻറ്ററൊക്കെ കണക്കാക്കിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റി ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ചെറിയ പീസ്. അടുത്തതായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പാഠഭാഗം നോക്കാം. 5 സെൻറ്റിമീറ്റർ വശമുള്ള, 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കർണം വരയ്ക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ 5 സെൻറ്റിമീറ്റർ എന്നത് വളരെ ചെറിയൊരു അളവായതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് ഒരിത്തിരി വലിയ ലൈൻ വരയ്ക്കാം. 5 യൂണിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ നമുക്ക്
അഗ്രബിന്ദുക്കൾ മാർക്ക് ചെയ്യാം. ഈ ബിന്ദുക്കൾ എന്ന് പറയുന്നത് വലിപ്പമില്ല, അതിന് സ്ഥാനം മാത്രമേ ഉള്ളൂ. നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി വലുതാക്കി വരച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ സെറ്റ് സ്ക്വയർ എടുക്കുന്നു. അതിനുശേഷം ഈ അഗ്രബിന്ദുക്കൾ കാണുന്ന രീതിയിൽ ഈ കോണ് 90 ഡിഗ്രി വരുന്ന രീതിയിൽ, ഇതെവിടെ നിന്നിരിക്കുന്ന ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ കോണ് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അങ്ങനെ വരുന്ന രീതിയിൽ രണ്ട് ബിന്ദുക്കളും കാണുന്ന രീതിയിൽ നമ്മൾ ലൈൻ വരച്ച് യോജിപ്പിക്കുകയാണ്. രണ്ട് പോയിന്റുകളിൽ നിന്ന് നമ്മൾ 90 ഡിഗ്രി വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ലൈൻ വരച്ച് യോജിപ്പിക്കുകയാണ്. അതിനുശേഷം ഇപ്പം നമുക്കിവിടെ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ആ 90 ഡിഗ്രി വന്ന ഭാഗത്ത് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്, അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഇത്തിരി കൂടെ വലിപ്പം മാറ്റി, ഇത്തിരി കൂടെ സൈഡ് മാറ്റി, എന്നാൽ ആ പോയിന്റുകളിൽ നിന്ന് തന്നെ, ആ സെയിം പോയിന്റുകളിൽ നിന്ന് തന്നെ നമ്മൾ അടുത്ത വര, അടുത്ത ലൈൻ വരയ്ക്കുകയാണ്. ഈ സ്റ്റെപ്പ് തന്നെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. നമ്മൾ ഇതുപോലെ കുറച്ച് ഡിസ്റ്റൻസ് മാറ്റി വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ആ എൻഡ് പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഒരു സൈഡിലേക്ക് മാത്രമല്ല, നമുക്കിതിൻ്റെ രണ്ട് സൈഡിലേക്കും, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു സെൻറ്ററിൽ നിന്നാണല്ലോ തുടങ്ങിയിരിക്കുന്നത്, അതിൻ്റെ വലതുവശത്തേക്കും ഇടതുവശത്തേക്കും നമുക്ക് ലൈൻ ഇതുപോലെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ അവിടെ കിട്ടുന്ന ആ പോയിന്റ് 90 ഡിഗ്രിയിൽ നമുക്ക് പോയിന്റ് കിട്ടുന്നുണ്ട്. ഈ സെയിം സ്റ്റെപ്പ് നമ്മൾ എല്ലാ സൈഡിലേക്കും റിപ്പീറ്റ് ചെയ്യുകയാണ്. നമുക്കൊരു കാര്യം അറിയാം അല്ലേ, കാരണം നമ്മൾ ഈ സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു കാര്യം അറിയാം. നമുക്ക് ഈ കിട്ടുന്ന പോയിന്റ്സ്, നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് പോകുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അത് നമുക്ക് ഇപ്പോൾ വരയ്ക്കുന്നതിൽ നിന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഈ ലൈൻ വന്നിരിക്കുന്നത് 5 സെൻറ്റിമീറ്ററാണ്. ഇവിടെ നമ്മൾ ഒരു 90 ഡിഗ്രി വെച്ച് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ കോണുകളും നമ്മൾ 90 ഡിഗ്രിയാണ്. ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. നമ്മൾ 5 സെൻറ്റിമീറ്റർ ബേസ് വരുന്ന, 90 ഡിഗ്രി കോണ് വരുന്ന പല ത്രികോണങ്ങൾ നമ്മളിപ്പോൾ വരച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇവ തമ്മിൽ ഈ പോയിന്റ്സ്, നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന പോയിന്റ്സിനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്കൊരു അർദ്ധവൃത്തം കിട്ടും അല്ലേ. നമുക്കൊരു സെമി സർക്കിൾ കിട്ടും. സെമി സർക്കിൾ, ഹാഫ് സർക്കിൾ, അർദ്ധവൃത്തം, അതൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അർദ്ധവൃത്തത്തിൻ്റെ ഇംഗ്ലീഷാണ് കേട്ടോ അതൊക്കെ, സെമി സർക്കിൾ, ഹാഫ് സർക്കിളൊക്കെ. അപ്പം നമുക്ക് ഇത് ഇപ്പോൾ ഒരു സൈഡിലേക്കാണല്ലോ വരച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ അടുത്ത വശത്തേക്കും വരയ്ക്കാൻ പറ്റും. നമ്മൾ ഈ ഇപ്പോൾ ചെയ്തിരിക്കുന്ന അതേ സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി, നമുക്കത് വീണ്ടും ചെയ്യാൻ കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇതുപോലെ തന്നെ ഒരു സെമി സർക്കിൾ നമുക്ക് ഈ വശത്തിൻ്റെ, ഈ ഇപ്പോൾ വരച്ചിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും കിട്ടും അല്ലേ. അപ്പോൾ നമുക്കൊരു വൃത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ കിട്ടുന്ന പോയിൻ്റ്സുകൾ യൂസ് ചെയ്ത് നമുക്കൊരു വൃത്തം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്തതാണ് നമ്മളിപ്പോൾ ഒരു കംപ്ലീറ്റ് സർക്കിൾ
വരച്ചു കഴിഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് പ്യുർ മാത്സ് കൺസ്ട്രക്ഷൻ എന്ന മത്സര വിഭാഗത്തിൽ പങ്കെടുക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ജ്യാമിതീയ നിർമ്മിതി, അതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. നമുക്കൊരു ലൈൻ ഉണ്ടായിരുന്നു, ആ ലൈനിൽ നിന്ന് നമ്മൾ 90 ഡിഗ്രി മാർക്ക് ചെയ്ത് നമ്മൾ ആദ്യം ഒരു ഹാഫ് സർക്കിൾ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു അർദ്ധവൃത്തം നമ്മൾ നിർമ്മിച്ചു. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിൽ മറ്റൊരു വൃത്തം കൂടെ നമ്മൾ ശരിയാക്കിയെടുത്തു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തു നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കർണം 5 സെൻറ്റിമീറ്റർ വേണം, അങ്ങനെ വരുന്ന ഒരു മട്ടത്രികോണം വരയ്ക്കണം, ലംബവശങ്ങൾ എന്തുമാകാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ ചെയ്ത അതേ രീതി തന്നെയാണ്. നമുക്കിവിടെ 5 സെൻറ്റിമീറ്ററിന് പകരം ഞാനിപ്പോൾ ഒരു 5 യൂണിറ്റ് ആണ് എടുത്തിരിക്കുന്നത്. 5 സെൻറ്റിമീറ്ററുള്ള ലൈൻ വരച്ചിരിക്കുന്നു. ഇതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമുക്ക് ട്രയാങ്കിൾ പൂർത്തിയാക്കണമെങ്കിൽ ബാക്കിയുള്ള 2 വശവും കൂടെ വേണം അല്ലേ. അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ശരി, ഇനി ഈ പോയിന്റിൽ നിന്ന്, ഇവിടെ 2 പോയിന്റുകളുണ്ട്, ഇവിടെ നിന്ന് എങ്ങനെയാണ് മട്ടത്രികോണം നമ്മൾ വരയ്ക്കാൻ പോകുന്നത്? ഇത് ഇപ്പോൾ കർണമാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ കർണത്തിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗമാണ് മട്ടത്രികോണം വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ പോയിന്റുകളിൽ, ഈ 2 പോയിന്റുകളിൽ വരുന്ന അതിൻ്റെ ഡിഗ്രികൾ എങ്ങനെയൊക്കെ ആയിരിക്കും? നമ്മളിപ്പോൾ ഒരു സൈഡിന് എക്സാമ്പിളായിട്ട് 10 ഡിഗ്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ എത്രയാണ് വരേണ്ടത്? 80 ഡിഗ്രി വരണം അല്ലേ. അതെന്തുകൊണ്ടാണ്? ട്രയാങ്കിൾ മൊത്തത്തിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. അപ്പോൾ മട്ടത്രികോണം വരണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു കോൺ എന്താണെങ്കിലും 90 ഡിഗ്രി ആയിരിക്കും. പിന്നെയുള്ള 2 കോണുകൾ, അതായത് ഇപ്പോൾ കാണിക്കുന്ന ഈ കോണും ഇനി ഇവിടെ വരാൻ പോകുന്ന ഈ കോണും തമ്മിൽ കൂട്ടുമ്പോൾ 90 ഡിഗ്രിയാണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ 2 പോയിൻസിൽ, 2 ബിന്ദുക്കളിൽ നിന്ന് നമ്മൾ ലൈൻ വരച്ച് ഒരു മട്ടത്രികോണം രൂപീകരിക്കുകയാണ്. നമ്മൾ എക്സാമ്പിളായിട്ട് 10 ഡിഗ്രി തന്നെയാണ് എടുത്തിരിക്കുന്നത്. 10ഉം 80ഉം എടുത്ത് നമ്മളിപ്പോൾ ഒരു മട്ടത്രികോണം നമ്മൾ രൂപീകരിച്ചു. ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ഇനി നമ്മൾ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പോകുന്നത്. ഇതുപോലെ നമ്മൾ ധാരാളം ട്രയാങ്കിളുകൾ വരയ്ക്കുന്നു. ഈ സെയിം പോയിൻസിൽ നിന്ന് തന്നെ തുടങ്ങണം, അതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ ആദ്യം, അതായത് 5 സെൻറ്റിമീറ്റർ എന്നുള്ള ലെങ്ത്തിൽ നമ്മൾ വരച്ചല്ലോ, ആ വശം തന്നെ അവിടെയുള്ള 2 എൻഡ് പോയിൻസിൽ തന്നെ വെച്ച് വേണം നമ്മൾ ഇനിയുള്ള ട്രയാങ്കിളുകളെല്ലാം വരയ്ക്കാൻ. ഇപ്പോൾ നമ്മൾ 10 ഡിഗ്രിയുടേത് വരച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഇനി ആ സെയിം പോയിന്റിൽ നിന്ന് ഒരു 10 ഡിഗ്രിയും കൂടെ, അതായത് 20 ഡിഗ്രി വെച്ചിട്ടുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ് വരേണ്ടത്? ഒരു സൈഡിൽ 20 എടുത്തു കഴിഞ്ഞു, അടുത്ത സൈഡ് എന്താണ് വരേണ്ടത്? രണ്ടും കൂടെ കൂട്ടുമ്പോൾ 90 ആണല്ലേ വരേണ്ടത്. നമ്മൾ ആ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. നമ്മൾ ആദ്യത്തെ രീതിയിൽ ചെയ്തതുപോലെ തന്നെ ഈ രീതിയിലും ചെയ്തു വരുമ്പോൾ നമുക്കൊരു ഹാഫ് സർക്കിൾ കിട്ടുന്നുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടല്ലോ അല്ലേ. നമ്മൾ ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇപ്പോൾ നമ്മൾ 5 സെൻറ്റിമീറ്റർ വശവും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 90 ഡിഗ്രി വരുന്ന രീതിയിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ രീതിയിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ഹാഫ് സർക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ വരുന്ന ഈ പോയിന്റുകൾ, ഈ ബിന്ദുക്കൾ നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമുക്കൊരു ഹാഫ് സർക്കിൾ കിട്ടും.
അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പേപ്പർ തിരിച്ചു വെച്ചിട്ട് ഈ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മറ്റൊരു ഹാഫ് സർക്കിളും കൂടെ കിട്ടും. അങ്ങനെ നമുക്കൊരു വൃത്തം പൂർത്തിയാവും, നമുക്കൊരു കംപ്ലീറ്റ് സർക്കിൾ കിട്ടും. ഇതെന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? ഇത് പ്യുവർ മാത്സ് കൺസ്ട്രക്ഷൻ ആണ്. ഇപ്പം നമ്മളിങ്ങനെ കോണൊക്കെ എടുത്ത് വരച്ചതുകൊണ്ട് നമുക്കറിയാം ഇതിലെ അർദ്ധവൃത്തത്തിലെ കോണ് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മളതെങ്ങനെ തെളിയിക്കും? നമുക്കിവിടെ ഒരു അർദ്ധവൃത്തം ഞാൻ വരച്ചിട്ടുണ്ട്, എ ബി എന്ന് പറഞ്ഞ ലൈനൊക്കെ വെച്ച് വരച്ചിട്ടുണ്ട്. അവിടെ കോൺ പി അത് മട്ടമാണ്, 90 ഡിഗ്രി ആണെന്ന് എങ്ങനെയാണ് നമ്മൾ തെളിയിക്കുന്നതെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന അതേ കൺസെപ്റ്റിൽ തന്നെ തുടങ്ങാം. നമുക്കൊരു വൃത്തമുണ്ട്, നമ്മൾ വൃത്തത്തിൽ എ ബി എന്ന് ഡയമീറ്ററി കൂടെ ഒരു ലൈൻ വരയ്ക്കുന്നു. അത് അർദ്ധവൃത്തമായി രണ്ട് വൃത്തമായിട്ട് നമ്മളതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ കോൺ പി, ആ പിയിൽ നിന്ന് നമ്മൾ സെൻറ്ററിലേക്ക് ഒയിലേക്ക് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ്. ഇപ്പം നമുക്ക് രണ്ട് ചെറിയ ത്രികോണങ്ങൾ കിട്ടി അല്ലേ, അതെന്താണ്, എ ഒ പിയും ബി ഒ പിയും കിട്ടി. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് കോൺ പി ഇപ്പോൾ രണ്ടായിട്ട് മുറിക്കപ്പെട്ടു അല്ലേ. ഈ രണ്ടായിട്ട് മുറിക്കപ്പെട്ടതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, അതായത് പി എന്ന് പറഞ്ഞ കോണ് രണ്ടായിരിക്കുന്നു അല്ലേ. അപ്പോൾ എന്താണ് വരുന്നത്? എക്സ് ഡിഗ്രിയും വൈ ഡിഗ്രിയുമായിട്ടാണ് നമുക്കത് കൺസിഡർ ചെയ്യാം. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നതുപോലെ നമ്മൾ പിയിൽ നിന്ന് ഒയിലേക്ക് നമ്മളൊരു ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ വൃത്തം നമ്മുടെ ട്രയാങ്കിൾ രണ്ടായി, അതിൽ എക്സ് ഡിഗ്രിയും വൈ ഡിഗ്രിയും വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇതൊരു സമപാർശ്വ ത്രികോണമാണ് അല്ലേ. നമ്മൾ സമപാർശ്വ ത്രികോണത്തിൻ്റെ കോണുകൾ എങ്ങനെയാണ് വരുന്നതെന്ന് നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വരുന്നത്? ഈ വശങ്ങൾ എന്ത് വരും? ബേസായിട്ട് വരുന്ന കോണുകൾ, ബേസിനോട് ചേർന്ന് വരുന്ന കോണുകൾ തുല്യമായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? ഇവിടെ കോൺ പി 90 ഒരു എക്സ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ കോൺ എയും ഒരു എക്സ് ഡിഗ്രി ആയിരിക്കും. കോൺ പി രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ കോൺ പി വൈ ഡിഗ്രി ആണെങ്കിൽ കോൺ ബിയും വൈ ഡിഗ്രി ആയിരിക്കും. അപ്പം നമുക്കിനി അത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ എന്താ ശരിക്കും കിട്ടേണ്ടത്? 180 ഡിഗ്രി കിട്ടണം അല്ലേ. ഇപ്പം നമുക്കിപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് എന്താ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത്? 2x + 2y ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടുന്നു. അതിൽ നിന്ന് നമ്മൾ 2 കോമൺ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 2 × x + y ഈക്വൽ ടു 180 ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്താണ് വരുന്നത്? 180/2 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 180/2 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് കിട്ടി. അതായത് കോൺ പി ആണ് നമ്മൾ എക്സ് പ്ലസ് വൈ ആയിട്ട് എടുത്തിരിക്കുന്നത്. ആ കോൺ പി എന്താണ് കിട്ടുന്നത്? 90 ഡിഗ്രി ആയിട്ട് കിട്ടി. അപ്പം നമ്മളിത് പ്രൂവ് ചെയ്തില്ലേ? അതായത് നമ്മളിപ്പോൾ എന്താ പ്രൂവ് ചെയ്തേക്കുന്നത്? അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അർദ്ധവൃത്തത്തിലെ കോണ് മട്ടകോണാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ സർക്കിൾസിൻ്റെ ബേസിക്സ് എല്ലാം നോക്കിക്കഴിഞ്ഞു. അടുത്ത ദിവസം മറ്റൊരു പാഠഭാഗവുമായി വീണ്ടും കാണാം.